സജ്ജീവനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേമ്പിൻ്റെ തണ്ട്, അതായത് താള്, ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. ദഹനം എളുപ്പമാക്കാൻ ഇത് സഹായിക്കുന്നു. കുടൽ ആരോഗ്യത്തിന് ഏറെ ആരോഗ്യകരമായത് ബലബന്ധം നീക്കുവാനും ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അകറ്റുവാനും കുടൽ ക്യാൻസർ തടയാനുമെല്ലാം ഏറെ ആരോഗ്യകരമാണ്. ഇതിലെ ഫൈബ്രോയിഡുകളാണ് കുടൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നത്. ഇന്ന് താള് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഹായ്. അപ്പോൾ അതേ മുറിച്ച് വെച്ചിരിക്കുന്ന താള് നന്നായി കഴുകി അതിന് അധികമായിട്ടുള്ള തൊലികളെല്ലാം ഞാനിവിടെ പൊളിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം അതെൻ്റെ എനിക്കൊരു സൗകര്യത്തിന് വേണ്ടി ഞാനത് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നത് പോലെ നാലായിട്ട് നീളത്തിൽ അരിയണം. ഇങ്ങനെയാണ് താളത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് അരിയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് താള്. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന താള് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കേണ്ട ആവശ്യമുണ്ട്. അതിന് എളുപ്പത്തിന് വേണ്ടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കണം. നന്നായി തിരുമ്മിയെടുക്കണം. തിരുമ്മിയെടുത്തിട്ട് അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം. അതിൽ അധികമായിട്ടുള്ള വെള്ളം പോകാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി, കാന്താരി മുളക് എന്നിവ കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ച ഒരപ്പാണ് ഇവിടെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മുമ്പേ മാറ്റി വെച്ച താളിൽ നിന്ന് അധികമായിട്ടുള്ള വെള്ളം പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ അത് തോരൻ കുഴഞ്ഞു പോകും. നന്നായി പിഴിഞ്ഞ് കളയണം. ഒത്തിരി വെള്ളം അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ വെള്ളം നമ്മുടെ തോരൻ കുഴഞ്ഞു പോകാൻ കാരണമാകുന്നത്. അപ്പോൾ അത് നന്നോളം പിഴിഞ്ഞ് കളയണം. ഇത്രയും വെള്ളമാണ് എനിക്ക് ഇതിന് പിഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഈ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താളിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഞാൻ മഞ്ഞൾപ്പൊടി ഇവിടെ ഒരു സ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. പിന്നെ സവാള നീളത്തിലാണ് ഞാനിവിടെ അരിഞ്ഞിടുന്നത്. ഒരു സവാളയൊക്കെ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞു. ഇനി ഞാൻ കടുക് വറുക്കാനാണ് പോകുന്നത്. അപ്പോൾ പാനെ എടുത്തിട്ട് അതിലിത്തിരി എണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ കടുക് വറുക്കുമ്പോൾ ഉഴുന്നിടും. ഉഴുന്നിട്ടാൽ അതിനൊരു പ്രത്യേക രുചി കിട്ടും. നിങ്ങളും അത് ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി ഉഴുന്ന് അതിലേക്ക് ഇടുന്നുണ്ട്. ഉഴുന്നിട്ടിട്ട് പിന്നെ നമ്മൾ കടുക് വറുക്കാൻ ഉപയോഗിക്കുന്ന കടുക്, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിപ്പോൾ നേരെ നമ്മളതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. എങ്കിലാണ് എല്ലാ കടുകും നന്നായി പൊട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കറിവേപ്പില ചേർത്തു, മുളക് ചേർത്തു. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ അതിൻ്റെ കടുക് എല്ലാം പൊട്ടും. നല്ല ചില കടുക് പൊട്ടാണ്ട് കിടക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലെ കടുക് എല്ലാം പൊട്ടും. അപ്പോൾ തീ ഇത്തിരി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച താള്, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും സവാളയൊക്കെ ചേർത്ത് വെച്ചിരുന്ന താള് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുമ്പ് അരച്ചു വെച്ച തേങ്ങയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കാന്താരിമുളകും ഒക്കെ ചേർത്ത് അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നമ്മൾ അടച്ച് വെച്ച് വേവിക്കരുത്. കാരണം അത് കുഴഞ്ഞു പോകും. അടച്ച് വെച്ചാൽ ഈ താളത്തോരന് എപ്പോഴും കുഴഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതേ ഞാൻ ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ. അന്നേരത്തേക്കും അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി നേരം വെക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് കുഴഞ്ഞു പോകും. അപ്പം ഞാൻ ഇവിടെ 5 മിനിറ്റ് വെച്ചു. അപ്പം നമ്മുടെ താളത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇനിയൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാവർക്കും വിളമ്പാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായൊരു തോരനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം.